ഞാനൊരു ചെറിയ കുട്ടിയാവുന്ന സമയത്ത് തൊട്ടിട്ട് എനിക്ക് ജലദോഷവും അലർജീൻ്റെ പ്രശ്നമുണ്ട്. അന്നത്തെ എൻ്റെ ഒരു വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ അലർജി എന്ന് പറയുന്ന കണ്ടീഷനെല്ലാം മരുന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. പിന്നീട് വലുതായപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിന് മരുന്നുകൾ കുറേ ഉണ്ട്, പക്ഷേ ആ മരുന്നിനേക്കാളും നല്ലത് ഈ അലർജി വരാതെ നോക്കുന്നതാണെന്ന്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. നിങ്ങളുടെ വീട്ടിൽ പെറ്റ്സ് ഇല്ലെങ്കിൽ പോലും ഏറ്റവും കൂടുതലായിട്ട് അലർജി ഉണ്ടാക്കുന്നത് വീട്ടിലുള്ള ഡസ്റ്റ് മൈറ്റ്സ് ആണ്. ഈ ഡസ്റ്റ് മൈറ്റ് എന്ന് പറയുന്ന ജീവി എന്താണ്? ഇത് എങ്ങനെയാണ് അലർജി ഉണ്ടാക്കുന്നത്? നിങ്ങൾക്ക് ഈ അലർജിയിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും? ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. സോ വെൽക്കം ബാക്ക് ടു ഡോഫോഡി. നമുക്ക് തുടങ്ങാം. ഇനി ഡസ്റ്റ് മൈറ്റ് അലർജി എന്താണെന്ന് പറയാം. നമ്മളുടെ വീട്ടിലൊക്കെ ഉള്ള ഈ ഡസ്റ്റ് മൈറ്റ്സിൻ്റെ ഡ്രോപ്പിങ്സോ അല്ലെങ്കിൽ ഈ ഡസ്റ്റ് മൈറ്റിൻ്റെ എന്തെങ്കിലും ശരീരത്തിൻ്റെ ഭാഗം, അതിനോട് നമ്മളുടെ ബോഡി ഉണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള അലർജിയാണ് ഡസ്റ്റ് മൈറ്റ് അലർജി എന്ന് പറയുന്നത്. നമ്മളുടെ വീട്ടിലുള്ള ഡസ്റ്റ് അല്ലെങ്കിൽ പൊടി പടലങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ ഡസ്റ്റ് മൈറ്റ് കാണാറ്. ഇതിൻ്റെ മറ്റൊരു പേര് ഹൗസ് ഡസ്റ്റ് അലർജി എന്നാണ്. നമ്മളുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അലർജിക് റിയാക്ഷൻ ഉണ്ടാക്കുന്നത് ഈ ഡസ്റ്റ് മൈറ്റിൻ്റെ കാഷ്ടമാണ് അല്ലെങ്കിൽ ഡ്രോപ്പിങ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഡസ്റ്റ് മൈറ്റ്സിൻ്റെ കാഷ്ടം എന്ന് പറയുന്നത് എയറിൽ ഫ്ലോട്ട് ചെയ്ത് നടക്കും. നമ്മളത് ശ്വസിക്കുന്ന സമയത്താണ് നമ്മളുടെ മൂക്കിൻ്റെ അകത്തും ശ്വാസക്കുഴലിലേക്കൊക്കെ കയറിയതിന് ശേഷം അലർജിക് റിയാക്ഷൻസ് തുടങ്ങുന്നത്. നമ്മളുടെയൊക്കെ വീടുകളിലുള്ള ഈ ഡസ്റ്റ് മൈറ്റും ഡസ്റ്റ് മൈറ്റിൻ്റെ അലർജി കാരണമുണ്ടാവുന്ന അലർജിക് റൈനൈറ്റിസ്, ജലദോഷം, അത് പുരോഗമിച്ച് ആസ്മ ഉണ്ടാവുന്നതുമൊക്കെ ഇപ്പോൾ വളരെയധികം കൂടുതലാണ്. ഈ ഹൗസ് ഡസ്റ്റ് കാരണം അലർജി ഉണ്ടാവാമെന്ന് കണ്ടുപിടിച്ചത് ഇപ്പോഴൊന്നുമല്ല, 1920സിലാണ്. ഈ ഹൗസ് ഡസ്റ്റ് മൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ കിടന്നുറങ്ങുന്ന ബെഡിലുണ്ടാവും, ബെഡ്ഷീറ്റിലുണ്ടാവും, പില്ലോൻ്റെ അകത്തുണ്ടാവും, കാർപ്പറ്റിലുണ്ടാവും, കർട്ടൻസിലുണ്ടാവും, ഡ്രേപ്പിങ്സിലുണ്ടാവും. നിങ്ങളുടെ വീട്ടിൽ ഫോൾ സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവും. നിങ്ങളുടെ വീട്ടിലുള്ള എയറിലുണ്ടാവും. കൂടുതലായിട്ടും ഇൻഡോർ ആണ് കാണാറ്. ഈ ഡസ്റ്റ് മൈറ്റ് കാരണം അലർജി മാത്രമല്ല ഉണ്ടാവുന്നത്, അലർജിക് കൺജങ്ക്റ്റിവൈറ്റിസ് ഉണ്ടാവാം. കണ്ണിൽ എപ്പോഴും ചുവപ്പ് നിറം, കണ്ണിന്ന് ഒലിക്കുന്നത് പോലെ കണ്ണിൽ ഇച്ചിങ് ഉണ്ടാവാം. അലർജി കാരണം ഉണ്ടാവുന്ന ആസ്മ, ആസ്മേൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് അലർജിയാണ്, അതുണ്ടാവാം. പ്രത്യേകിച്ചും ചെറിയ കുട്ടികൾക്ക് അറ്റോപിക് എക്സീമ ഉണ്ടാവാം, അതായത് സ്കിന്നിലൊക്കെ ഈ അലർജി കാരണം റാഷസ് പോലെ പൊന്താം, ചൊറിച്ചിലുണ്ടാവാം. ഇനി ഡസ്റ്റ് മൈറ്റ്സിനെ കുറച്ചും കൂടി കാര്യങ്ങൾ പറഞ്ഞുതരാം. നമുക്ക് ഈ ഡസ്റ്റ് മൈറ്റ്സിനെ നേരിട്ട് കാണാൻ സാധിക്കില്ല, അത് മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ മാത്രമേ കാണുകയുള്ളൂ. അത് അത്രയും ചെറുതാണ്. അതിൻ്റെ ഡ്രോപ്പിങ്സ് അല്ലെങ്കിൽ അതിൻ്റെ കാഷ്ടം എന്ന് പറയുന്നത് അതിനേക്കാളും ചെറുതാണ്. ഒരു ദിവസം 20 ചെറിയ പെല്ലറ്റ്സ് പോലത്തെ ഡ്രോപ്പിങ്സ് ആണ് ഒരു ഡസ്റ്റ് മൈറ്റ് ഉണ്ടാക്കുന്നത്. ഇനി ഈ പറയുന്ന ഡസ്റ്റ് മൈറ്റിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ ആമാശയത്തിലൊക്കെ പെപ്റ്റിഡേസ് വേണമെന്ന് പറയുന്ന ഒരു തരത്തിലുള്ള പ്രോട്ടീൻ ഉണ്ടാവും. ഈ പ്രോട്ടീനാണ് ഇതിൻ്റെ ഫീക്കൽ മാറ്റർ അല്ലെങ്കിൽ ഡ്രോപ്പിങ്സിലൂടെ പുറത്തേക്ക് വരുന്നതും. അത് നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ വരുന്ന സമയത്ത് അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കുന്നത്. ഇനി ഈ ഡസ്റ്റ് മൈറ്റ്സിൻ്റെ ഡ്രോപ്പിങ്സ് മാത്രമല്ല, ഡസ്റ്റ് മൈറ്റ്സിൻ്റെ ശരീരത്തിൻ്റെ പുറംഭാഗം, അതും വേണമെങ്കിൽ അലർജി ഉണ്ടാക്കാം. ഒരു തരത്തിലുള്ള ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷനാണ് ഡസ്റ്റ് മൈറ്റും അതിൻ്റെ ഡ്രോപ്പിങ്സും നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത്. ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ സാധാരണ ഉള്ളതിലും കൂടുതൽ ഉണ്ടാവുന്ന തരത്തിലുള്ള ഒരു റിയാക്ഷനാണ്. കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ Type 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ, അത് മീഡിയേറ്റ് ചെയ്യുന്നത് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇ ത്രൂ ആണ്. ഡസ്റ്റ് മൈറ്റ്സ് നമ്മളുടെ ശരീരത്തിൽ താമസിക്കുന്നില്ല, പക്ഷേ നമ്മളുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ഡെഡ് സ്കിൻ, സ്കിന്ന് പൊട്ടി താഴേക്ക് വീഴും, അത് ബെഡ്ഷീറ്റിലുണ്ടാവും, പില്ലോ കവറിലുണ്ടാവും, നിങ്ങളുടെ വീട്ടിലെ എല്ലാ സ്ഥലത്തും നമ്മളുടെ തന്നെ ഡെഡ് സ്കിൻ ഉണ്ടാവും. ഈ ഡെഡ് സ്കിന്നൊക്കെയാണ് ഡസ്റ്റ് മൈറ്റ്സിൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത്. നിങ്ങളുടെ ലിവിംഗ് റൂമിലുള്ള സോഫ, അവിടെയും ഡസ്റ്റ് മൈറ്റ്സൊക്കെ ധാരാളം കാണാറുണ്ട്. എവിടെയൊക്കെയാണോ ഡസ്റ്റ് മൈറ്റ്സിന് താമസിക്കാനുള്ള സ്ഥലം കിട്ടുന്നത് അവിടെ എല്ലായിടത്തും ഡസ്റ്റ് മൈറ്റ്സ് ഉണ്ടാവും. ഇനി നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങളുടെ വീട്ടിൽ ഡസ്റ്റ് മൈറ്റ്സ് ഒന്നും ഇല്ലാന്നാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് കുറച്ച് കണക്കുകൾ പറയാം. ഇൻഡസ്ട്രിയലൈസ്ഡ് ഉള്ള കൺട്രീസിലാണെന്നുണ്ടെങ്കിൽ 4 ആൾക്കാരെ നോക്കുകയാണെങ്കിൽ അതിൽ ഒരാൾക്കെങ്കിലും ഡസ്റ്റ് മൈറ്റിൻ്റെ അലർജി ഉണ്ടാവുമെന്നാണ് പറയുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കണക്ക് പ്രകാരം അലർജിക് റൈനൈറ്റിസും ആസ്മയും ഏകദേശം 800 മില്യൺ ആൾക്കാരെയാണ് വേൾഡ് വൈഡ് ബാധിക്കുന്നത്. ഈ ലോകത്ത് ആസ്മയുള്ള എല്ലാ കുട്ടികളെയും നോക്കുകയാണെങ്കിൽ 3-ൽ 2 കുട്ടികൾക്കെങ്കിലും ആ ആസ്മ ഉണ്ടായതിൻ്റെ കാരണം അലർജീസ് ആണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ലോകത്തുള്ള എല്ലാ ആസ്മയുള്ള അഡൽസിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പകുതി പേർക്കെങ്കിലും അലർജി ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ലോകത്തുള്ള ആസ്മയുള്ള എല്ലാവരെയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 40% ആൾക്കാർക്കെങ്കിലും ഹൗസ് ഡസ്റ്റ് മൈറ്റിനോടാണ് അലർജി കൂടുതലായിട്ടും കണ്ടുവരുന്നത്. ഇനി ഏതൊരു പോപ്പുലേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ പോപ്പുലേഷൻ്റെ 5 മുതൽ 30% ആൾക്കാർക്ക് സ്കിൻ പ്രിക് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഹൗസ് ഡസ്റ്റ് മൈറ്റ് അലർജി ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് വരാം. ഡസ്റ്റ് മൈറ്റിൻ്റെ അലർജീൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഘടകം എന്ന് പറയുന്നത് പ്രിവെൻഷൻ ആണ്. അതായത് ഈ ഡസ്റ്റ് മൈറ്റിനെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് നിങ്ങളുടെ വീട്ടിലുള്ള ഡസ്റ്റ് മൈറ്റിൻ്റെ എണ്ണം കുറയ്ക്കണം. അതിനുള്ള കുറച്ച് സ്റ്റെപ്സ് ഞാൻ പറയാം. നമുക്ക് ആദ്യം ബെഡ്റൂമിൽ നിന്നും തുടങ്ങാം. നിങ്ങളുടെ പില്ലോ, നിങ്ങളുടെ ബെഡെല്ലാം
നല്ല ഫൈൻ ആയിട്ടുള്ള ഫാബ്രിക്കും ഉണ്ട്, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് കവർ ചെയ്യുന്നതാണ് നല്ലത്. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡസ്റ്റ് മൈറ്റ്സിന് പില്ലോൻ്റെ അകത്തേക്ക് കയറാൻ സാധിക്കില്ല. രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്, നിങ്ങളുടെ ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റ്, പില്ലോ കവർ ഇതെല്ലാം ചൂടാക്കിയ വെള്ളത്തിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വാഷ് ചെയ്യുക. നിങ്ങളുടെ വാഷിംഗ് മെഷീനിന് ഇത്തരത്തിലുള്ള ഹോട്ട് വാഷിംഗ് സൗകര്യം ഉണ്ടെങ്കിൽ അതിൽ ചെയ്താൽ മതി. ഏകദേശം ഒരു 60 ഡിഗ്രി സെൽഷ്യസ് എങ്കിലും ചൂടാക്കിയ വെള്ളം വേണം ഉപയോഗിക്കാൻ. ഫാരൻഹീറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 130 ഡിഗ്രി ഫാരൻഹീറ്റ് വരെയെങ്കിലും ചൂടാക്കിയാലാണ് ഡസ്റ്റ് മൈറ്റ്സിൻ്റെയും അതിൻ്റെ ഡ്രോപ്പിംഗ്സ് ഒക്കെ നമുക്ക് ആ ബെഡിങ്ങിൽ നിന്നും കളയാൻ സാധിക്കുക. നിങ്ങളുടെ ബെഡ്റൂമിൽ ആവശ്യമില്ലാത്ത കർട്ടൻ, കാർപ്പറ്റ് ഇതൊക്കെ റിമൂവ് ചെയ്യുക. നിങ്ങളുടെ ബെഡ്റൂമിലുള്ള എയർ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി എയർ പ്യൂരിഫയേഴ്സ് യൂസ് ചെയ്യാം. അതിന് കുറച്ച് എഫിഷ്യൻസി കൂടുതലുള്ള ഹൈലി ഇഫക്റ്റീവ് ആയിട്ടുള്ള ഫിൽറ്റർ ഉപയോഗിക്കുന്ന എയർ പ്യൂരിഫയർ വേണം ഉപയോഗിക്കാൻ. ഇനി ബെഡ്റൂം മാറി നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയാം. വീട്ടിലുള്ള ഹ്യൂമിഡിറ്റി 45% താഴെ നിർത്താൻ ശ്രമിക്കുക. രണ്ടാമത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു നല്ല വാക്യൂം ക്ലീനർ ഉപയോഗിക്കുക എന്നുള്ളത്. ഇതൊരു പോർട്ടബിൾ ആയിട്ടുള്ള വാക്യൂം ക്ലീനറാണ്. അതായത് നിങ്ങൾക്ക് ചാർജ് ചെയ്തിട്ട് വയറ് ഇല്ലാതെ തന്നെ എവിടെ വേണമെങ്കിലും കൊണ്ടുനടന്ന് ഉപയോഗിക്കാം. വെയിറ്റും കുറവാണ്. ഈ വാക്യൂം ക്ലീനറിൻ്റെ പേര് ഡൈസൺ എന്നാണ്. ഡൈസണിൻ്റെ V10 മോഡലാണിത്. ഇത് വാങ്ങിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള ബ്രഷസ് നമുക്ക് കിട്ടും. ഇതിൻ്റെ കൂടെ വരുന്ന അധിക ബ്രഷും മോട്ടറൈസ്ഡ് ആണ്. മോട്ടറൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗവും മോട്ടർ ഉപയോഗിച്ച് തിരിയാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെയാണോ, ഫർണിച്ചറിലാണെങ്കിൽ ബെഡിലാണെന്നുണ്ടെങ്കിലും അവിടെയുള്ള പൊടി ഇത് തന്നെ ഡിസ്റ്റർബ് ചെയ്ത് അത് അപ്പം തന്നെ വാക്യൂം ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഡൈസണിൻ്റെ ഈ വാക്യൂം ക്ലീനർ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 8 മാസമായി. ഇതിൻ്റെ ഒരു റിവ്യൂ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന എയർ പ്യൂരിഫയർ എയറിൽ ഫ്ലോട്ട് ചെയ്യുന്ന അലർജൻസിനെയാണ് മാറ്റുന്നതെങ്കിൽ വാക്യൂം ക്ലീനർ ഡിസ്റ്റർബ്ഡ് ആവാത്ത ഡസ്റ്റിനെയും ഡസ്റ്റ് മൈറ്റ്സിനെയും നിങ്ങളുടെ ബെഡിങ്ങിൽ നിന്നും നിങ്ങളുടെ സോഫ ഫർണിച്ചറിൽ നിന്നും ഒക്കെ എടുക്കാൻ സഹായിക്കുന്നുണ്ട്. നിങ്ങൾ അടിച്ചു വാരുന്ന സമയത്ത് ഒരു സ്ഥലത്തുനിന്നുള്ള പൊടി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുക എന്നല്ലാതെ അത് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നില്ല. പക്ഷെ വാക്യൂം ക്ലീനർ ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഒരു അഡ്വാൻറ്റേജും കൂടി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇനി ഡസ്റ്റ് മൈറ്റ്സിനെ നിങ്ങൾക്ക് നശിപ്പിക്കാൻ അക്കാരിസൈഡ്സ് പോലത്തെ കെമിക്കൽസ് ഉപയോഗിക്കാം. അവസാനത്തെ വഴികളാണ് അലർജി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സിംപ്റ്റംസ് കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകൾ. ഇതിലധികം മരുന്നുകളും ഓവർ ദ കൗണ്ടറാണ്, നിങ്ങൾക്ക് പ്രിസ്ക്രിപ്ഷൻ കൂടാതെ തന്നെ വാങ്ങിക്കാൻ പറ്റും. പക്ഷേ ഒരു തരത്തിലുള്ള ഫാർമക്കോളജിക്കൽ, അതായത് ഇത്തരത്തിലുള്ള മരുന്നുകളൊന്നും കംപ്ലീറ്റ് ആയിട്ട് അലർജി മാറ്റാൻ സാധിക്കില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. പലതരത്തിലുള്ള സ്റ്റഡീസിലും ഇത് കണ്ടുപിടിച്ചിട്ടുള്ളതും കൺഫേം ചെയ്തിട്ടുള്ളതുമാണ്. ഏറ്റവും മികച്ച മെത്തേഡ് എന്ന് പറയുന്നത് അലർജി ഉണ്ടാക്കുന്ന ഡസ്റ്റ് മൈറ്റ്സിൻ്റെ എണ്ണം കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. പലതരത്തിലുള്ള മരുന്നുകൾ നമുക്ക് ഉപയോഗിക്കാം. ആൻറ്റി ഹിസ്റ്റമിൻസിൽ വരുന്നതാണ് സെട്രിസിൻ. സെട്രിസിൻ എന്ന് പറയുന്ന ടാബ്ലറ്റ് എല്ലാവർക്കും പരിചയമുള്ള ടാബ്ലറ്റാണ്. ഈ ടാബ്ലറ്റിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ലിങ്ക് നിങ്ങൾക്ക് കാർഡ്സിലും ലൈക്ക് ബട്ടണിൻ്റെ താഴെയും കാണാം. ഇനി മറ്റു തരത്തിലുള്ള മരുന്നുകൾ എന്ന് പറഞ്ഞാൽ നേസൽ കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് ആണ്, മൂക്കിലേക്ക് അടിക്കുന്ന സ്പ്രേ പോലത്തെ സ്റ്റിറോയിഡ് മരുന്നുകളുണ്ട്. ല്യൂക്കോട്രൈൻ റിസപ്റ്റർ ആന്റഗണിസ്റ്റ് ഉണ്ട്, ഇതിൻ്റെ ഉദാഹരണമാണ് മോണ്ടി ല്യൂക്കാസ്റ്റ് അല്ലെങ്കിൽ മോണ്ടെക് എന്നൊക്കെ പേരുള്ള മരുന്നുകൾ. ക്രോമലിൻ സോഡിയം എന്ന് പറയുന്ന മരുന്നിൻ്റെ വിഭാഗം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഡീ കൺജസ്റ്റൻസ് ഉപയോഗിക്കാം, മൂക്കിലൊട്ടിക്കുന്ന സെലൈൻ നേസൽ ഡ്രോപ്സ് ഉപയോഗിക്കാം. ഓക്സിമെറ്റസോളിൻ, സൈലോമെറ്റസോളിൻ എന്ന് പറയുന്ന പലതരത്തിലുള്ള മരുന്നുകളുണ്ട്. മറ്റ് പുതിയൊരു ട്രീറ്റ്മെൻറ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഹൗസ് ഡസ്റ്റ് മൈറ്റ്സിൻ്റെ അലർജൻ ഇമ്മ്യൂണോ തെറാപ്പിയാണ്. ഇതിൻ്റെ മറ്റൊരു പേര് ഡീസെൻസിറ്റൈസേഷൻ തെറാപ്പി എന്നാണ്. ഈ ട്രീറ്റ്മെൻറ്റിൽ ചെയ്യുന്നത് ഹൗസ് ഡസ്റ്റ് മൈറ്റിൻ്റെ അലർജൻ എടുത്ത് ആ അലർജൻ ഉപയോഗിച്ച് ഒരു തരത്തിലുള്ള എക്സ്ട്രാക്ട് ഉണ്ടാക്കും. അതൊന്നിക്കൽ ഇഞ്ചക്ഷൻ രൂപത്തിൽ സബ്ക്യൂട്ടേനിയസ്ലി ഇഞ്ചെക്ട് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ സബ് ലിംഗ്വലി നാവിൻ്റെ അടിയിൽ വെക്കുന്ന തരത്തിലുള്ള മരുന്നുകളുണ്ട്. ഓൾറെഡി സെൻസിറ്റൈസ് ചെയ്തിട്ടുള്ള ഒരാളുടെ ത്രെഷോൾഡ് വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റാണ് ഡീസെൻസിറ്റൈസേഷൻ തെറാപ്പി എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഹൗസ് ഡസ്റ്റ് അലർജീൻ്റെ പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണോ അറിയേണ്ടത് അതും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങളുടെ വീട്ടിൽ യാതൊരു തരത്തിലുള്ള പെറ്റ്സും ഇല്ലെങ്കിൽ പോലും ഡസ്റ്റ് മൈറ്റ്സ് എന്തായാലും ഉണ്ടാവും. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ ഉണ്ടാവുന്ന അലർജി അവർ അഡൾട്ട് ആവുന്ന സമയമാകുമ്പോഴത്തേക്കും ചിലപ്പോൾ ആസ്മയായി മാറാൻ ചാൻസസ് ഉണ്ട്. ഇങ്ങനെ ആസ്മ ഉണ്ടാവുന്ന അധിക കുട്ടികൾക്കും അഡൽസിനും അലർജി ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഉണ്ടാവുന്ന അലർജീൻ്റെ ഒരു പ്രധാന കാരണം ഡസ്റ്റ് മൈറ്റ്സ് ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് അലർജി കാരണമുള്ള പ്രശ്നങ്ങളും സിംറ്റംസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടർമാരോട് സംസാരിക്കാം. അതിനുവേണ്ടി ഹോസ്പിറ്റലിൽ പോകണമെന്നില്ല, വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഡോക്ടർമാരുമായിട്ട് കൺസൾട്ടേഷൻസ് നടത്താൻ ഡോഫോഡി ആപ്പ് ഉപയോഗിച്ചാൽ മതി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ നിങ്ങളുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ ബൈ.